ഓക്കെ, നല്ല ഇംഗ്ലീഷാണ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാന്നോട് പറഞ്ഞോണ്ട് ഇവിടെ ശബ്ദം ശരിയായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ സ്വയം കേട്ടു. ഓക്കെ, പർട്ടിക്കുലർ ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിച്ച് സീരിയസ് ആണ്, വേറെ ശബ്ദമൊന്നും ഇല്ലാതെ നന്നായി ലൈക്കുന്നുണ്ടോ? നന്നായി നിങ്ങൾ ഓസിലേഷന്റെ ആ ഒരു ആസ്പെക്ട് മാത്രം നിങ്ങൾ നന്നായി മനസ്സിലാക്കും. ഇതിന് ഫുൾ ലെസൺ ഉണ്ട്, റൈറ്റ്? ഓരോ ഫോർമുലയും എങ്ങനെ സ്വയം ഇങ്ങനെ ഒരു പെൻഡിലും വെച്ച് അളന്ന് ഓരോ ഫോർമുലയും ബൈഹാർട്ടാക്കാതെ ആക്ച്വലി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം, റൈറ്റ്? നിങ്ങൾ ശബ്ദം കറക്റ്റ് ആയിട്ട് തരികയാണെങ്കിൽ ഞാൻ ഫുൾ ലെസൺ ഒരു ദിവസം വേണേ കാണിച്ചു. ഓസിലേഷൻ, ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഈസി ആയി, റൈറ്റ്? എനിവേ, ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ വീണ്ടും കാണാം. കാരണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഓരോ നിങ്ങളുടെ പേരൻസ് ആണ് കൂടെ ഓരോ ദിവസം ലിസ്റ്റ്, പ്ലീസ് കോൺ കമോൺ. നിങ്ങൾ ഓരോ ദിവസം പേരൻസും കൂടെ അയക്കുമ്പോ അവർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഓ എന്റെ മകനാക്കോ അല്ലെ എന്റെ മകളാക്കോ. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾ നാളെ എഞ്ചിനീയറോ ഡോക്ടറോ വക്കീലോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ഒരു ചിത്രം അവരുടെ മനസ്സിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട്, റൈറ്റ്? അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ പഠിച്ച് പാസ്സായി വരുമ്പോൾ നിങ്ങളൊരു പാരന്റ് എടുക്കുന്ന ഒരു സുഖമുണ്ട് ഓരോ ദിവസവും. അപ്പൊ അതിനോട് നിങ്ങൾ എന്തായാലും എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ കൂടെ അവസാനം ഞാൻ കാണിച്ചു, റൈറ്റ്? റൈറ്റ്, ജസ്റ്റ് മോട്ടിവ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ടഫായിട്ട് കാര്യങ്ങൾ പറയാം, റൈറ്റ്? അതുകൊണ്ട് ഞാൻ സ്ലൈഡും ഓരോ സ്ലൈഡും കറക്റ്റായി നിങ്ങൾ വായിക്കണം. സ്വയം മനസ്സിൽ അത് വായിക്കുമ്പോൾ നല്ല ഇംഗ്ലീഷ് ഉണ്ടാക്കിയ ഫുൾ സ്ട്രക്ചർ സെന്റൻസസ് ആണ്, ലാംഗ്വേജ് നിങ്ങൾ പഠിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു ഘടനയാണ്, ഒരു ഭാഗമാണ്, അതിന്റെ പ്രവർത്തനമാണ്, മനസ്സിലായാലോ? അപ്പൊ നല്ല ഇംഗ്ലീഷ് പഠിക്കും, നല്ല ബ്രെയിനിനെ പറ്റിയുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സായി പോകാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കരുത്. ക്ലാസ് കുറച്ച് കുറയാണ്, സയന്റിഫിക് ഫാക്ട്സ് ആണ്, ഇവിടെ തമാശ ഒന്നും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു വായിക്കണം, റൈറ്റ്? ഓരോ ഭാഗവും കറക്റ്റ് ആയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ ആ സ്ലൈഡ് മുഴുവൻ എഴുതും. റൈറ്റിംഗ് ഒരു പ്രാവശ്യം വായിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ഗുണം തരുന്നു. അപ്പൊ ഒരാഴ്ച വായിക്കുകയും ഒരാഴ്ച എഴുതുകയും ഓട്ടോമാറ്റിക് ആയിട്ടാണ് 11 പ്രാവശ്യം പഠിക്കുന്നതിന്. പാട്ടിക്ക്